നമസ്കാരം. ഫിലിപ്പീൻസിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ ആസിയാൻ അംഗരാജ്യമായി ഇന്തോനേഷ്യ മാറും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ കരാറിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും ഒപ്പുവെച്ചേക്കും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ആയുധ ഇടപാടുകളിലൂടെ കഴിയും. ബ്രഹ്മോസ് മിസൈലിൽ ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിക്കുന്നതായി വർഷങ്ങൾക്ക് മുൻപേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 2018 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്കിടെയായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഫിലിപ്പീൻസാണ് ഇന്ത്യയുടെ കരുത്തനെ ആദ്യം സ്വന്തമാക്കിയത്. 374.96 ദശലക്ഷം US ഡോളറിന്റെ കരാറാണ് ആയുധ കൈമാറ്റത്തിനായി ഫിലിപ്പീൻസ് ഇന്ത്യയുമായി ഒപ്പുവെച്ചത്. യുദ്ധക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്തോനേഷ്യ വാങ്ങാൻ തയ്യാറെടുക്കുന്നത്. ബ്രഹ്മോസ് എയ്റോസ്പേസിൽ നിന്നുള്ള സംഘം ഇതിനകം ഇന്തോനേഷ്യയിൽ കപ്പൽശാല സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി. ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന ഹ്രസ്വദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. വിമാനം, കപ്പലുകൾ, ലാൻഡ് പ്ലാറ്റ്ഫോമുകൾ, അന്തർവാഹിനികൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. ആസിയാൻ രാജ്യങ്ങളിലെ മറ്റ് അംഗങ്ങളും ഇന്ത്യൻ കരുത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും ഇതിനായി കരുക്കൾ നീക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മേഖലയിലെ മിക്ക രാജ്യങ്ങളും തങ്ങളുടെ മേഖലയിലെ ചൈനീസ് ഇടപെടലിൽ അസ്വസ്ഥരാണ്. അതിനാൽ ഈ രാജ്യങ്ങൾ ബ്രഹ്മോസ് കരുത്തു നേടിയാൽ അത് ചൈനയ്ക്കാവും ഏറെ ഭീഷണിയാവുക. ബ്രഹ്മോസിന് പുറമെ ഇന്ത്യയുടെ ആകാശ് മിസൈലും സ്വന്തമാക്കാൻ വിയറ്റ്നാം ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈലിനായി മലേഷ്യയുമായി ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. ആസിയാൻ രാജ്യങ്ങളുമായി ആയുധ ഇടപാട് നടത്തുന്നതും മേഖലയിൽ തന്ത്രപരമായി ഇടപെടൽ നടത്തുന്നതിനും ഒപ്പം സമ്പന്ന രാഷ്ട്രങ്ങളുമായുള്ള ഇടപെടലിലൂടെ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജകമാവുകയും ചെയ്യും. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് ഇന്ത്യയ്ക്ക് മറ്റൊരു രാജ്യത്തിന് നൽകണമെങ്കിൽ റഷ്യയുടെ സമ്മതം അത്യാവശ്യമാണ്. ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ വിൽക്കാനുള്ള ശ്രമത്തിന് പിന്തുണ നൽകിയ റഷ്യ ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലും എതിർപ്പ് അറിയിക്കാൻ സാധ്യതയില്ല. കാരണം റഷ്യൻ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഇന്തോനേഷ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയുമായി ഇന്ത്യയുടെ ബന്ധവും ദൃഢമാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടം സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സന്ദർശനത്തിലൂടെ കഴിഞ്ഞു. അതേ വർഷം ഇന്ത്യൻ നേവി ഇന്തോനേഷ്യൻ നേവിയുമായി ചേർന്ന് സമുദ്രശക്തി എന്ന പേരിൽ അഭ്യാസവും നടത്തിയിരുന്നു. അതേസമയം തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ ലോകരാഷ്ട്രങ്ങൾക്ക് അതിയായ വിശ്വാസമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമ്മുടെ ആയുധങ്ങളെ നാം ബഹുമാനിക്കുമ്പോൾ ലോകവും അവയെ വിശ്വസിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേനയിൽ തദ്ദേശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് ഉത്തേജകം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സ്പ്രിന്റ് ചലഞ്ചിന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ ഇന്ത്യ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റായ വിവരങ്ങളിലൂടെയും നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു. നമ്മുടെ രാജ്യത്തെ അതിർത്തികളിൽ മാത്രമല്ല തെറ്റായ വിവരങ്ങളിൽ നിന്നും പൗരന്മാരിൽ ബോധവൽക്കരണം നടത്തി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു.